നമസ്കാരം ന്യൂസ് റൂം ലൈവിലേക്ക് സ്വാഗതം. ആദ്യം മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ രാത്രി വിലക്കിൽ ഇടപെട്ട് ഹൈക്കോടതി. എത്രനാൾ പെൺകുട്ടികളെ പൂട്ടിയിടാൻ കഴിയുമെന്ന ചോദ്യം. ആൺകുട്ടികൾക്കില്ലാത്ത എന്ത് നിയന്ത്രണമാണ് പെൺകുട്ടികൾക്കുള്ളത്? സ്വാതന്ത്ര്യം പെൺകുട്ടികൾക്കും ലഭിക്കണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. വയറ്റിൽ കിടന്ന് തന്നെ മരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയങ്ങളാണ്. മൂന്നരയായപ്പം ഓപ്പറേഷൻ നടന്നെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളെ കൊണ്ട് ഒപ്പിടിയിച്ചിരിക്കുന്നത് പിന്നെ 4 മണി കഴിഞ്ഞതിന് ശേഷമാണ്. ആലപ്പുഴയിൽ അമ്മയും കുഞ്ഞും മരിച്ചതിൽ ഡോക്ടർമാർക്കെതിരെ കേസ്. റിപ്പോർട്ട് തേടി ആരോഗ്യമന്ത്രി. RDOയുടെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം. വിദഗ്ധ സംഘം ആശുപത്രിയിൽ. PMEGP സ്കീമിൽ നിന്നും 10 ലക്ഷം രൂപ ലോൺ എടുത്ത് സ്വന്തം ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അത് എങ്ങനെ വാങ്ങണമെന്നുള്ള സീക്രട്സ് നിങ്ങൾക്ക് മനസ്സിലാക്കണോ? എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ഡൽഹി കോർപ്പറേഷനിൽ ആം ആദ്മി മുന്നേറ്റം. 135 വാർഡുകളിൽ മുന്നിൽ കരുത്തു കാട്ടി BJP. തകർന്നടിഞ്ഞ് കോൺഗ്രസ്. ഗുജറാത്ത്, ഹിമാചൽ ജനവിധി നാളെ. പലിശ നിരക്ക് കൂട്ടി. RBI റിപ്പോ നിരക്ക് റിസർവ് ബാങ്ക് കൂട്ടി. 35 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ചു. വീടിനും വാഹനത്തിനും വായ്പാ പലിശ നിരക്ക് കൂടും. ശൈത്യകാല സമ്മേളനത്തിന് തുടക്കമായി. സമ്മേളനകാലം ഫലപ്രദമാക്കണമെന്ന് പ്രധാനമന്ത്രി. ജഗ്ദീപ് ധൻഖറിന് അഭിനന്ദനം. 16 ബില്ലുകൾ അവതരിപ്പിക്കും. വിലക്കയറ്റത്തെ ചൊല്ലി നിയമസഭയിൽ പ്രതിപക്ഷ ബഹളവും ഇറങ്ങിപ്പോക്കും. ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയെന്ന് VD സതീശൻ. വസ്തുതകൾ പരിശോധിക്കണമെന്ന് ഭക്ഷ്യമന്ത്രി.